വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് ഞാൻ താളി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ നമ്മൾ താളി ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉപയോഗിക്കുന്നത് നമ്മുടെ മുടികൊഴിച്ചിൽ മാറ്റാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ തലയിലെ താരം മാറ്റാനായിട്ടും നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും ഒക്കെ നല്ലതാണ്. നമ്മൾ പലതരത്തിലുള്ള താളി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ചുമല കളറിലെ ചെമ്പരത്തി വെച്ചിട്ടുള്ള താളിയാണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് ചെമ്പരത്തി പൂവും പിന്നെ ഒരു 10-15 ഇലയും കൂടാണ് എടുത്തിരിക്കുന്നത്. പൂവൊക്കെ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ രണ്ടെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. പൊടിയൊഴുക്കുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ ഇലയും പൂവൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ അലക്കുകല്ലിൽ വെച്ചിട്ട് ഇലയും പൂവും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അതിനുള്ളിൽ കൂടെ ജെല്ല് വരാനായിട്ട് തുടങ്ങും. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മിക്സിക്കകത്ത് അരച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല വെള്ളത്തിൽ ഇത് ചെമ്പരത്തിയുടെ പൂവും ഇലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുള്ളിൽ നിന്ന് തന്നെ ജെല്ല് വന്നോളും. എന്നിട്ട് നമ്മളത് അരിച്ചെടുത്തിട്ട് വേണം തലയിൽ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് താളി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തും വോളിയും ഒക്കെ അനുസരിച്ച് പൂവും ഇലയൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റേത് ഷോർട്ട് ഹെയറാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് എമൗണ്ടിലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഒരു കോട്ടൺ തുണിക്കകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിലും അരിക്കാത്ത തന്നെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ മുടിയിലൊക്കെ അതിൻ്റെ ഇലയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മുടെ ചെമ്പരത്തിയുടെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആകാനായിട്ടും ഒക്കെ താളി നല്ലതാണ്. നമുക്ക് സമയമുള്ളപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ആഴ്ചയിലൊരിക്കലും ഇതേപോലെ താളിയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോടൊന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കൂടെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.